നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വെള്ളം നിറഞ്ഞാൽ എന്ത് ചെയ്യും? കളിക്കാതിരിക്കുവാൻ പറ്റുമോ? എന്നാൽ അതിനും ഒരു വഴിയുണ്ട് ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ. ഇത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് നിന്നുള്ള കാഴ്ച. മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ നാടാണെന്ന് അറിയാത്തവരുണ്ടാവില്ല. ഫുട്ബോൾ മലപ്പുറത്തുകാരുടെ ഹൃദയ തുടിപ്പാണ്. കാൽപന്ത് കളിയെ അത്രയേറെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് മലപ്പുറത്തുകാർ. എന്നാൽ കോരിച്ചുരിയുന്ന മഴയത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെള്ളം നിറഞ്ഞാൽ എന്തു ചെയ്യും? ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് കളിക്കാതെ മടങ്ങിപ്പോവാൻ മലപ്പുറത്തെ കുട്ടികൾ തയ്യാറാകുമോ? അവർ കാൽപന്ത് കളി ചെളിവെള്ളത്തിലെ കൈപ്പന്ത് കളിയാക്കി മാറ്റി. ചെരക്കാപ്പറമ്പ് താര യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ ഇവർക്ക് പിന്തുണയും നൽകി. നമ്മള് ചരക്കാറമ്പ് താര ക്ലബിന്റെ കീഴിലുള്ള മെമ്പേഴ്സും പിന്നെ കളിക്കാരുമാണ് കളിക്കുന്നത്. ഇത് എന്ത് കളിയാണെന്നുള്ളത് അവരോട് ചോദിക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ കളി കണ്ടപ്പോ ഇതൊരു കളിയാക്കി ടൂർണമെന്റ് ആക്കി നടത്തണം എന്നുള്ള ആലോചിക്കുന്നുണ്ട് നമ്മൾക്ക് ക്ലബിന്റെ ഭാരവാഹികള്. അത് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കളി നമ്മൾ കാണുന്നത്. ഇല്ല, കണ്ടെത്തിയില്ല. പേരൊക്കെ രണ്ടീസം കൊണ്ട് കണ്ടെത്തിയിട്ട് നമ്മൾ മഴക്കാലം കഴിഞ്ഞ് മുന്നേറ്റ ടൂർണമെന്റ് ആയിട്ട് നടത്തണം എന്നുള്ളൊരു ആലോചനയാണ് ക്ലബിലെ ഭാരവാഹികൾ. 15 വർഷത്തിന് മേലായി ക്ലബ് തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് 2 വർഷത്തോളമായി. ഞങ്ങൾ ഫുട്ബോൾ ടൂർണമെന്റും ക്രിക്കറ്റും ഇതൊക്കെ സംഘടിപ്പിച്ച് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലുള്ള പല രോഗികൾക്കും അതേമാതിരി മറ്റേ ചികിത്സാ സഹായങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമ്പുകള്, ബ്ലഡ് ക്യാമ്പുകള് ഇതൊക്കെ നടത്തുന്നുണ്ട്. കൈകൊണ്ട് കളിച്ചാലും കാലുകൊണ്ട് കളിച്ചാലും ഗോളടിക്കുന്നവൻ തന്നെയാണ് വിജയി. ചെളിവെള്ളത്തിലൂടെ എതിരാളിയെ കബളിപ്പിച്ച് ബോളുമായി ഓടി ഗോളടി വീരന്മാർ ഗോളടിച്ചു. പുതിയ തരം മഴക്കളി കാണാൻ നിരവധി കാണികളുണ്ടായിരുന്നു. എല്ലാവർക്കും ആവേശം. മഴ പെയ്തതുകൊണ്ട് പുതിയ കളിയിലേക്ക് മാറിയതാണെങ്കിലും ഈ കളിയുടെ ടൂർണമെന്റ് നടത്താൻ ആലോചിക്കുകയാണ് താര യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ. ഗ്രൗണ്ടൊക്കെ സെറ്റപ്പ് ആക്കി ദിനംപ്രതി വൈകുന്നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. കുട്ടികളും വലിയവരും വൈകുന്നേരം ലൈറ്റ് വെച്ചിട്ടൊക്കെ കളിച്ചിരുന്നതാണ്. അപ്പോൾ മഴവെള്ളം കയറിയത് കാരണം നമുക്ക് ഫുട്ബോളിൽ നടക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ തന്നെ കണ്ടെത്തിയൊരു കളിയാണ് ഇത്. ഞങ്ങളിത് ഭയങ്കര രസമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരും ദിനങ്ങളിൽ ഞങ്ങളൊരു ടൂർണമെൻ്റ് ഒക്കെ വെക്കാനുള്ള പരിപാടി ഉണ്ട്. എന്തായാലും മഴയുടെ ആവേശത്തിനൊപ്പം ഫുട്ബോളിൻ്റെ ആവേശത്തിനും മലപ്പുറത്ത് ഒട്ടും കുറവില്ല. EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഷെയർ ക്യാമ്പയിൻ June 15 മുതൽ July 15 വരെ. സുരക്ഷിതമായ നിക്ഷേപം, ആകർഷകമായ വരുമാനം, സൗജന്യ ചികിത്സ. 9400-63533.